എല്ലാ മാന്യ പ്രേക്ഷകർക്കും വചനദർശനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അല്പസമയം നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൻ്റെ ദിവ്യ സമാധാനം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. നാം ഈ തിരുവചനത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫിലിപ്പിയിലേഖനം 4:7 കാണുവാൻ കഴിയുന്നത്. സകല ബുദ്ധിയും കവിയുന്ന ദിവ്യ സമാധാനം എന്ന ഒരു വാക്ക് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. സകല ബുദ്ധിയും കവിയുന്ന ദിവ്യ സമാധാനം ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് പകരുമ്പോൾ നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിച്ച് കഴിയുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ അവസാനവും 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു ദിവ്യ സമാധാനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവ് അഥവാ നാം സ്വർഗീയമായുള്ളൊരു കൂടിച്ചേറ്റലിനെ കുറിച്ചാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ പറയുന്നത് 4-ാം അധ്യായത്തിൽ തന്നെ അവിടെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്ന ഒരു ഭാഗം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ സകല ചിന്താകുലങ്ങളും നമ്മുടെ സകല ഭാരങ്ങളും നാം ദൈവസനിൽ വെച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ മാത്രം, നമ്മൾ അധികമായുള്ള വിഷയങ്ങളല്ല, ആവശ്യങ്ങൾ മാത്രം സ്തോത്രത്തോടെ പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ആ ഒരു ദിവ്യ സമാധാനത്തോട് നാം ഒരുങ്ങുക എന്നുള്ളതാണ് ദൈവം അവിടെ വ്യക്തമായി നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, നമ്മുടെ കർത്താവ് വരുമെന്നും ആ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായി അവിടെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ദിവ്യ സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിലുള്ള ചിന്തകളും മറ്റു കാര്യങ്ങളും വിട്ട് ദൈവസന്നിധിയിലേക്ക് നടക്കുവാൻ കഴിയത്തുള്ളൂ. ശരിക്കും അപ്പോസ്തലനായ പൗലോസോട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സകല വിഷയങ്ങളെയും വിട്ട് ദൈവത്തോടെ നടക്കുക എന്നൊരു കാര്യമാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. തന്നെ ഫിലിപ്പിയിലേഖനം തന്നെ കാണുമ്പോൾ നമുക്ക് അവിടെ ഒരു മറ്റൊരു കാര്യം ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. തനിക്കുണ്ടായ പ്രതിസന്ധികൾ, തൻ്റെ ഉള്ള അവസ്ഥയിൽ താൻ എങ്ങനെ ദൈവത്തോടായിരിക്കുന്നുവോ, തനിക്ക് സമൃദ്ധിയിലിരിക്കാനും അല്ലെങ്കിൽ അലംഭാവത്തോടിരിക്കുവാനും തൻ്റെ സാഹചര്യങ്ങളിലൊക്കെ താൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് താൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് ആ 4-ാം അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്. താനങ്ങനെ എന്തുകൊണ്ട് താൻ ആ കാര്യം പറയുന്നതെന്ന് ചോദിച്ചാൽ, തനിക്ക് ഒരുപക്ഷെ സമൃദ്ധിയിൽ തന്നെ ഇരുന്ന് പോകാനുള്ള സാഹചര്യം തനിക്കുണ്ടായിരുന്നപ്പോഴും അവിടെ തന്നെ ഇരിക്കണമെന്ന് താൻ ചിന്തിക്കാതെ ആ ദൈവിക വിഷയത്തിലുള്ള സമ്പന്നത നിമിത്തം താൻ അതൊക്കെയും വിട്ടിട്ട് ദൈവസന്നിധിയിലേക്ക് കൂടെ അടുക്കണം, കർത്താവിൻ്റെ വരെ അടുക്കുന്നു, ഇതിലെല്ലാം പ്രാധാന്യം മറിച്ച് ദൈവമായുള്ള ബന്ധത്തിനാണ് പ്രാധാന്യമെന്ന് താൻ ഗ്രഹിപ്പിക്കേണ്ടതിനു വേണ്ടിയാണ് താൻ അവിടെ ആ കാര്യങ്ങൾ പറയുന്നത്. അവിടെ താൻ ഇങ്ങനെയാണ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്ന ദൈവം മൂലം ഞാൻ സകലത്തിലും മതിയാകുന്നു. പ്രിയരെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും വിവിധ സാഹചര്യങ്ങളിൽ കൂടെ താൻ കടന്നുപോയി, ആ സാഹചര്യങ്ങളെല്ലാം താൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് താൻ ആ ദിവ്യ സമാധാനത്തിലായിരുന്നു തൻ്റെ പ്രതിസന്ധികളെല്ലാം താനെ ഫേസ് ചെയ്യുന്നതിനായിത്തന്നത്. നമ്മൾ അപ്പോസ്തലപ്പുറത്ത് 27-ാം അധ്യായം നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പൗലോസെ താൻ ആ ഒരു കപ്പൽ ഛേദത്തിൽ അകപ്പെടുന്ന ഒരവസ്ഥയും അവിടെ ഏകദേശം 14 ദിനരാത്രങ്ങൾ സൂര്യനെ ചന്ദ്രനെ കാണാതെ ഒരു വല്ലാതെ ഇരുട്ട് നിറഞ്ഞ സാഹചര്യത്തിൽ കൂടെ ആ താനെ പോകുമ്പോൾ തൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന്, അല്ലെങ്കിൽ തൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് തന്നോട് പറഞ്ഞ ഒരു ദിവ്യമാകുന്ന ഒരു വാക്കുണ്ടായിരുന്നു ആ രാത്രിയിൽ, അല്ലെങ്കിൽ പൗലോസ് താനായിരുന്ന പ്രതിസന്ധിയുടെ മധ്യത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നോട് വന്ന് പറയുന്നൊരു വാക്കിതാണ്, പൗലോസ് എന്നിൻ്റെ തലയിലെ ഒരു മുടി പോലും താഴെ പോകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബലപ്പെടുത്തുന്ന ഒരൊറ്റ വാക്കിന് അവിടെ ഒരു വലിയ ശക്തി ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ വാക്കുകൊണ്ടാണ് താൻ മറ്റുള്ളവരെയും താങ്ങി നിർത്തുന്നത്. താൻ പിറ്റേ ദിവസം അപ്പോൾ എടുത്ത് മുറിച്ച് അവരോട് പറയുമ്പോൾ കപ്പലിന് ഛേദം വന്നു എന്ന് വന്നാലും നിങ്ങളിൽ ഒരു വ്യക്തിയുടെ ജീവൻ ഒരു നാശവും സംഭവിക്കുകയില്ല എന്നുള്ള കാര്യം താൻ വ്യക്തമായി പറഞ്ഞത് ദൈവത്തിൽ പ്രാപിച്ച ദിവ്യ സമാധാനം കൊണ്ട് മാത്രമാണ്. അവിടെ നിൽക്കുന്ന ജനത്തെ കപ്പൽ താഴും, മരണകരമായ ഭീതിയിലായിരിക്കും ജനത്തിന് ഒരു പക്ഷേ ആശ്വാസം നൽകുവാൻ കഴിഞ്ഞത് തൻ്റെ ഉള്ളിൽ ദൈവം അയച്ച ആ ദിവ്യമാകുന്ന അല്ലെങ്കിൽ ദൈവ സമാധാനം കൊണ്ട് മാത്രമാകുന്നു. പ്രിയരെ, നാം മനസ്സിലാക്കേണ്ടത് നാമൊക്കെയും ഒരുപക്ഷെ പ്രതിസന്ധി കൂടെ കടന്നു പോകാം, പ്രശ്നത്തിൽ കൂടെ കടന്നു പോകാം. ആ പ്രതിസന്ധിയുടെ പ്രശ്നത്തിൻ്റെ ബന്ധത്തിൽ നാം അലംഭാവത്തോടെ അല്ലെങ്കിൽ വല്ലാത്ത സാഹചര്യത്തിൽ ഇരിക്കുവാനല്ല ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങൾ വരാത്ത വ്യക്തികളില്ല ഈ ലോകത്തിലായിരിക്കുമ്പോൾ, പ്രശ്നങ്ങളെയും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. എന്നാൽ അവിടെ നമുക്ക് പകരുന്ന ആ ദൈവശക്തി എന്തെന്ന് നാം ഒന്ന് ഗ്രഹിക്കണം. തിരുവനന്തപുരത്തെ പഴയനിയമം പഠിക്കുമ്പോൾ നമുക്കവിടെ ഇങ്ങനെ ഒരു കാര്യം കാണുവാൻ കഴിയുന്നുണ്ട്. എലീശ ആ പ്രവാചകൻ്റെ ശിഷ്യൻ ഒരിക്കൽ അരാം സെന്ന് തനിക്കെതിരെ വരുന്ന കണ്ടിട്ട് താനായിരിക്കുന്ന ആ സാഹചര്യത്തെ, അല്ലെങ്കിൽ ആ താനായിരിക്കുന്ന പർവ്വതത്തെ ചുറ്റിക്കൊണ്ട്, താൻ താമസിക്കുന്ന ആ സ്ഥലത്തെ ചുറ്റിക്കൊണ്ട് അരാം സൈന്യം തനിക്ക് ചുറ്റും നിൽക്കുമ്പോൾ ആ രാവിലെ വെളിയിലേക്ക് ഇറങ്ങി നോക്കുന്ന പ്രവാചക ശിഷ്യൻ നിലവിളിച്ചുകൊണ്ട് പ്രവാചകൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നു. പ്രവാചകൻ വളരെ ശാന്തമായി തന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ ഭയപ്പെടേണ്ട കാര്യമില്ല. താൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ അവൻ്റെ കണ്ണുകളെ അഥവാ അവൻ്റെ ഉൾക്കണ്ണുകളെ തുറക്കണമേ. പ്രൈസ് ദി ലോർഡ്. അവിടെ ദൈവത്തോട് താൻ പറയുന്നത് ആ ദൈവ സമാധാനം അവൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കൊടുക്കണമേ. ദൈവം തൻ്റെ ഉൾക്കണ്ണുകളെ തുറന്നുകൊണ്ട് ദൈവം പ്രവാചക ശിഷ്യൻ്റെ ഉൾക്കണ്ണുകളെ തുറന്നുകൊണ്ട്
ദൈവത്തിൻ്റെ ആ സമാധാനം തൻ്റെ ഉള്ളിലേക്ക് അയച്ചപ്പോൾ തനിക്ക് കാണുവാൻ കഴിഞ്ഞത് ഈ അരാം സൈന്യത്തെ ചുറ്റി നിൽക്കുന്ന ദൈവത്തിൻ്റെ സൈന്യത്തെ തനിക്ക് കാണുവാനിടയായി തോന്നും. പ്രിയരെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഏതൊരു സാഹചര്യത്തിലും നമ്മൾ പ്രശ്നങ്ങളെ മാത്രമാണ് പലപ്പോഴും കാണുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത് പ്രശ്നത്തെയല്ല നാം കാണേണ്ടത്, പ്രശ്നത്തെ ചുറ്റി നിൽക്കുന്ന അല്ലെങ്കിൽ പ്രശ്നത്തെ കവിഞ്ഞു നിൽക്കുന്ന ദൈവസമാധാനത്തെ അഥവാ ദൈവദൂതന്മാരെ കാണുവാൻ നമുക്ക് കഴിയണം. തിരുവചനത്തിൽ എന്താണ് പറയുന്നത്? നിങ്ങളുടെ ഹൃദയം നിങ്ങളിലുള്ളവൻ പുറമേയുള്ളവനേക്കാൾ വലിയവനാകുന്നു. നമ്മിലുള്ളത് പുറമേയുള്ളവനേക്കാൾ വലിയവനായ ദൈവമാണ്. ആ ദൈവ സാന്നിധ്യമാണ് ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ദിവ്യ സാന്നിധ്യവും ആ ദൈവിക സമാധാനവും നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടതിനു വേണ്ടി നാം ദൈവത്തോടെ പ്രാർത്ഥിക്കണം. പ്രിയരെ, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. നാം തിരുവചനത്തിൽ വായിക്കുമ്പോൾ പല ഭക്തന്മാരും പ്രതികൂലങ്ങൾക്കൂടെയും പ്രശ്നത്തിൽ കൂടെയും പ്രയാസത്തിൽ കൂടെയും ഒക്കെയും കടന്നുപോയി. അവരൊക്കെയും കടന്നുപോയ പാതകൾ വളരെ മുള്ളും പറക്കാരിയും അല്ലെങ്കിൽ പ്രതികൂലങ്ങളും ഒക്കെയുള്ള സാഹചര്യങ്ങളായിരുന്നു. എന്നാൽ അവിടെ കണ്ടവർ പകച്ചു നിൽക്കാതെ അവരിലേക്ക് പകർന്ന ആ ദൈവ സമാധാനമായിരുന്നു അവരെ ഏതൊരു സാഹചര്യത്തിലും നിർത്തിയിരുന്നത്. നമുക്കറിയാം, ദാവീദിനെ സംബന്ധിച്ചോളം ദാവീദ് പോയ സാഹചര്യത്തിലൊക്കെയും വല്ലാത്ത പ്രതികൂലങ്ങളും വല്ലാത്ത പ്രശ്നങ്ങളുമായിരുന്നു ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെയൊക്കെയും ദാവീദ് ദൈവത്തിലുള്ള ഒരു ആശ്രയം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. വലിയൊരു പ്രത്യാശ ദൈവം തൻ്റെ ഉള്ളിൽ കൊടുത്തു. തൻ്റെ മേൽ പകർന്ന ആത്മാവ് തന്നെ എപ്പോഴും പ്രബോധിപ്പിച്ചുകൊണ്ടിരുന്നത് അഥവാ ആ അഭിഷേക തൈലം തന്നിൽ ഉള്ളതുകൊണ്ട് എപ്പോഴും ആ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ പ്രബോധിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതിനുശേഷം നിനക്കൊരു സിംഹാസനമുണ്ട്. പ്രൈസ് ദ ലോർഡ്. നമ്മെ ദൈവത്തിന് ഇരുത്തുവാൻ കഴിയും. എന്താണ് വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്? താൻ പോകുന്നു എന്ന് കേട്ട് ഭാരപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരോട് ആ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ ആരംഭം മുതൽ വായിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ പറയും, നിങ്ങളുടെ ഉള്ളം കലങ്ങരുത്, ദൈവത്തിന് വിശ്വസിപ്പീൻ, എന്നിന് വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് സത്യമാണ്. പ്രൈസ് ദ ലോർഡ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോകുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ ഭാരമുണ്ട്, പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഇതൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് എന്നേക്ക് പോകുകയല്ല. ദൈവം അവരോട് അന്ന് പറയുമ്പോൾ ശിഷ്യന്മാരോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് ശിഷ്യന്മാരോട് പറയുമ്പോൾ കർത്താവ് അവരോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, ഞാൻ നിങ്ങളെ കൈവിട്ട് എന്നേക്കും പോകുകയല്ല. അവരുടെ ഉള്ളിലേക്ക് ദൈവം കൊടുത്ത സമാധാനം കൊണ്ട്, ആ ദിവ്യമാകുന്ന സമാധാനം കൊണ്ട് ദൈവം അവർക്ക് പകർന്നു കൊടുത്തത് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്നൊരു കാര്യമാണ്. ആ സ്ഥലം ഒരുക്കുവാൻ പോയിട്ട് ഞാൻ നിങ്ങളെ ചേർക്കുവാൻ വീണ്ടും വരും. അതാണ് ഈ ഫിലിപ്പി നഗരത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി സഭയെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ അവരോട് പറയുന്നത്, നമ്മുടെ കർത്താവ് വരുവാൻ സമയമായിരിക്കുന്നു, നമ്മുടെ കർത്താവ് വരുവാൻ സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഭാരങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾ പ്രയാസങ്ങളിലോ പെട്ട് കലങ്ങി നിങ്ങൾ ഉഴന്ന് വലഞ്ഞ് പോകുന്നവരായിട്ടല്ല, നിങ്ങളുടെ ഭാരങ്ങളൊക്കെയും ദൈവസന്നിധിക്ക് ഇറക്കി വെച്ചിട്ട് ആ ദിവ്യ സമാധാനം കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണം. എന്താണ് ആ ദിവ്യ സമാധാനം? ഞാൻ നിങ്ങൾക്ക് ഒരുക്കുവാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ നിങ്ങളെ ചേർക്കുവാൻ വീണ്ടും വരും. പ്രൈസ് ദ ലോർഡ്. തിരുവചനത്തിൽ നാം വായിക്കുമ്പോൾ ആ കാര്യം നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോകുന്നത് വെറുതെയല്ല, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിനു വേണ്ടി, ഈ നിങ്ങളുടെ ഹൃദയത്തിന് വേണ്ടി ആശ്വാസം പകരേണ്ടതിനു വേണ്ടി ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് ആക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. പ്രൈസ് ദ ലോർഡ്. അല്പസമയത്തേക്ക് പിരിഞ്ഞു എന്ന് വന്നാലും അധികം ശ്രദ്ധയോടും അധികം ആഗ്രഹത്തോടും അല്ലെങ്കിൽ അധികം ആ സ്നേഹത്തോടും ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കിലേക്ക് അടുപ്പിക്കുമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത്. ഇന്ന് ഈ സമയത്ത് നാം ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്, എൻ്റെ ഉള്ളിലേക്ക് ആ ദിവ്യ സമാധാനം എനിക്ക് കടന്നു വരുന്ന ആ ദിവ്യ സമാധാനം എനിക്ക് അനുഭവിപ്പാൻ കഴിയുന്നുണ്ടോ? പ്രൈസ് ദ ലോർഡ്. പ്രിയരെ, നാം തിരുവചനം പരിശോധിക്കുമ്പോൾ ഏതൊരു പ്രതിസന്ധിയിൽ കൂടെയും കടന്നുപോയ ശിഷ്യന്മാരുടെ വലിയൊരു പട്ടിക നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഉദാഹരണമായി നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായം എടുത്തുനിന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ പ്രതിസന്ധിയിലും പ്രശ്നത്തിലും കടന്നുപോയ ഭക്തന്മാരുടെ വലിയൊരു ചരിത്രമുണ്ട്. അവർ കടന്നുപോയത് ചെറിയൊരു വിഷയത്തിൽ കൂടെയല്ല, വലിയ പ്രതിസന്ധികളിൽ വലിയ പ്രയാസങ്ങളിൽ കൂടെ കടന്നുപോയിട്ട് അവിടെയൊക്കെയും അവരുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച വലിയൊരു സമാധാനമുണ്ടായിരുന്നു. എന്താണ് അബ്രഹാം പറയുന്നത്? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനുള്ളിൽ താൻ കാത്തിരുന്നുകൊണ്ട് തൻ്റെ മകനെയും തൻ്റെ കൊച്ചുമകനെയും ഒക്കെ താൻ പ്രബോധിപ്പിക്കുകയാണ്, തൻ്റെ കൂടെയുള്ള ഓരോരുത്തരെയും താൻ പ്രബോധിപ്പിച്ച് നിർത്തുകയാണ്. എന്താണ് പറയുന്നത്? ദൈവ സമാധാനം അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്തു. അബ്രഹാം അല്ലെങ്കിൽ ഭക്തന്മാരൊക്കെയും ആ എബ്രായ ലേഖനത്തിൽ തന്നെ പറയുന്നത് നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നുവെങ്കിൽ അവർക്ക് മടങ്ങിപ്പോകുവാൻ മനസ്സ് വരുമായിരുന്നു. വിട്ടുപോകുന്നതിനെ
ഓർക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലേക്ക് തിരികെ പോകുകയോ ചെയ്യുവാൻ തയ്യാറാകാതെ ദൈവം അവർ കൊടുത്ത ആ ദിവ്യ സമാധാനത്തെ അവർ മനസ്സിലാക്കിക്കൊണ്ട് പ്രൈസ് ദി ലോർഡ് ആ പ്രത്യാശയ്ക്ക് വേണ്ടി അവർ കാത്തിരുന്നു. ദൈവം അവരുടെ ഉള്ളിൽ പകർന്ന ആ പ്രത്യാശയ്ക്ക് വേണ്ടി അവർ ആവലോടെ അത് വളരെ സ്നേഹത്തോടെ അവർ കാത്തിരിക്കുന്നതിനിടയായിത്തീർന്നു. പ്രിയരെ, ഇന്നേ പകൽക്കാലം ഞാൻ ഈ സമയത്ത് നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ സമാധാനം തരുവാൻ ദൈവത്തിന് കഴിയും. നാം ഒരുപക്ഷെ ദൈവത്തെ അറിഞ്ഞവരായിരിക്കാം, ഒരുപക്ഷെ ദൈവത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ദൈവസന്നിധി വളരെ ആത്മീയ പോകുന്നവരായിരിക്കാം. ആരുമായിക്കൊള്ളട്ടെ, നമുക്കൊക്കെയും എപ്പോഴും നാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേ നിൻ്റെ ദിവ്യ സമാധാനം എനിക്ക് തരണമേ എന്ന് നാം ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. ആ സമാധാനത്തെ തരുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒരു നിമിഷം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോടിങ്ങനെ പറയാം, കർത്താവേ എൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വരണമേ, എൻ്റെ ഹൃദയത്തെ നിൻ്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുവചനത്തിൽ ഫിലിപ്പി സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കർത്താവേ എഴുതി അവരെ പ്രബോധിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, എല്ലാറ്റിനും സ്തോത്രം ചെയ്തുകൊണ്ട് പ്രൈസ് ദി ലോർഡ് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോടെ അറിയിച്ചുകൊണ്ട് ആ വരുന്ന അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വരുന്ന കർത്താവിനെ സ്വീകരിപ്പാൻ ഒരുങ്ങിക്കൊണ്ട് ആ ദൈവിക സമാധാനത്തെ കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ നിറപ്പീനെന്ന് ഞങ്ങൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്നു. തന്നെ അവരെ പ്രബോധിപ്പിച്ചുകൊണ്ട് എഴുതുമ്പോൾ തൻ്റെ പ്രതിസന്ധികൾ തനിക്ക് പ്രതിസന്ധികൾ ഇല്ലാഞ്ഞിട്ടല്ല, തൻ്റെ പ്രതിസന്ധിയിലും താൻ ആ ദിവ്യ സമാധാനത്തെ അനുഭവിച്ചുകൊണ്ട് താൻ അവർക്ക് പ്രബോധിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ കർത്താവേ സ്തോത്രം, ആ അതേ ദിവ്യ സമാധാനം തന്നെ ഞങ്ങളുടെ ഹൃദയത്തിലേക്കും ഇന്ന് ദൈവം അയക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ഈ ജനത്തിനൊക്കെയും അവർക്ക് വേണ്ട ആശ്വാസം ദൈവം കൽപ്പിക്കണമേ, അവരെ ആശ്വസിപ്പിക്കണേ. ഇന്നേ പകൽക്കാലം അവർ നേടുന്ന എല്ലാ പ്രയാസത്തിൽ നിന്നും ദൈവം അവർക്ക് വേണ്ട ആശ്വാസവും ദിവ്യ സമാധാനം കൽപ്പിക്കണമെന്ന് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നുണ്ട്. സ്തോത്രം, നാമത്തെ മഹത്വപ്പെടുത്തും. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ദൈവമായി കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യൻ ലൈവ് www.christianlive.in ആനന്ദം, ആശ്വാസം, അനുഗ്രഹം.